കബറിൽ തന്നെ മയിൽപീലി വെച്ചിട്ട് അത് കൊണ്ട് ബർക്കത്ത് എടുക്കുന്നില്ലാണ്ട് സംഗതി നജസാണ് സാധനം അത് ബർക്കത്ത് എടുക്കാനുള്ളതല്ല എന്താ കബറ് കബറിങ്കിൽ കേരളത്തിന് പുറത്തുള്ള ചില ആളുകൾ സ്വീകരിച്ചു ചെയ്യുന്നു അത് കണ്ടിട്ട് കേരളക്കാർ തുടങ്ങണ്ട എന്നാ തുടങ്ങി നിങ്ങളെ നേതാവുണ്ടല്ലോ വൈലത്തൂര് തങ്ങൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ആള് അയാൾ ഖബറിങ്ങൾ സുജൂദ് ചെയ്യുന്നു കേരളത്തിന് പുറത്ത് തന്നെയാണ് നിങ്ങൾ ഇറക്കിയ സി ഡി അവിടുത്തെ ആ വൈലത്തൂർ തങ്ങൾ സുജൂദ് ചെയ്യുന്നു അത് സുജൂദാണ് അല്ലേ ശേഷം നമുക്ക് തീരുമാനിക്കാം ഒന്ന് കണ്ടോളൂ ആരെങ്കിലും جملہ بدا تم سے کروڑوں درود اللہ علیہ آمین آمین کعبے کی رونق کعبے کا منظر اللہ اکبر اللہ اکبر اللہ اکبر اللہ اکبر اے میرے اللہ میرے مولا اے میرے اللہ അപ്പൊ വൈലത്തൂര് തങ്ങൾ സുജൂദ് ചെയ്യാ പൊന്മള മുത്തുക ഇതിനിപ്പൊ ചില മുസ്ലിയാക്കന്മാർ പറയുന്നുണ്ടല്ലോ അത് സുജൂദല്ല അടീ പോയി മുത്തിയതാണ് അടീ പോയി മുത്തിയതാണ് നാലെ ചോക്കി നാലെ നൗഷാദ് ഹസ്സനി എന്ന മുസ്ലിയാർ ആ മുസ്ലിയാർ അയാള് വയനാട് പോയി ഒരു പ്രസംഗം നടത്തുമ്പോ കേരളത്തിന് പുറത്തുള്ള ഇതുപോലുള്ള ചില മഖ്ബറകൾ ചില ആൾക്കാർ സുജൂദ് ചെയ്യുന്ന ഭാഗം കാണിച്ചുകൊണ്ട് പറയാണ് ചില ജാഹിലുകളായ ആളുകൾ അവിടെ ഖബറങ്ങൾ സുജൂദ് ചെയ്യുന്നു അത് നമ്മളിട്ട് ബന്ധമില്ല അപ്പൊ ആ ജാഹിലുകൾ ചെയ്യുന്ന സുജൂദ നിങ്ങൾക്ക് എന്താ അതിന് നിങ്ങൾക്ക് എന്താ ഉറപ്പ് അത് അടി പോയി മുക്കുകയാണെങ്കിലോ അവരെ മനസ്സ് നിങ്ങൾക്ക് അറിയോ അപ്പൊ അത് സുജൂദാണ് തീരുമാനിക്കാൻ എന്താണോ മാനദണ്ഡം അതന്നെ ഇതിനുള്ളത് അത് സുജൂദാണോ ഇതല്ലേ അതെങ്ങനെ ആവുക ഒന്ന് കണ്ടോളൂ ആരെങ്കിലും ട്രെയിൻ കയറിയിട്ട് അവിടെ ഏതെങ്കിലും ജാഹിദുകളായ ആളുകൾ കബറിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നതും കബറിനെ ആ രൂപത്തിൽ ആരാധന സമർപ്പിക്കുന്നതിന്റെ ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നിട്ട് ഇതാ കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾ മൊത്തം ചെയ്യുന്നത് ഇതാണ് അവർ കബരാരാധകരാണ് കബറിനെ പൂജിക്കുന്നവരാണ് എന്ന് വരുത്തി തീർത്തോ ഈ സമുദായത്തെ മൊത്തവും നമ്മൾ അംഗീകരിക്കാത്ത ഒരു കാര്യത്തിന്റെ പേരിൽ മുശരിക്കും കാഫറുമാക്കാനുള്ള ഒരു ഗൂഢ ശ്രമം അപ്പോ ആ ക്ലിപ്പ് ഇട്ടിട്ട് ഇയാൾ പറഞ്ഞെന്താണ് അത് സുജൂദാണ് ജാഹിലുകളായ ചില ആളുകൾ കബറിങ്ങൾ സുജൂദ് ചെയ്യുന്നു അതിട്ട് നമ്മളെ പേരുടെ വെച്ചിട്ടാന്നുള്ള ആശയത്തിൽ മുമ്പ് പറയുന്നത് അത് സുജൂദാണ് നിങ്ങൾക്ക് പറയാനുള്ള മാനദണ്ഡം ഏത് അതേ മാനദണ്ഡമാണ് ഇതിനും നിങ്ങൾക്ക് പറയാനുള്ളത് ഇത് സുജൂദല്ലേ നിങ്ങൾ വൈലത്തൂർ തങ്ങൾ സുജൂദല്ലേ എങ്കിൽ മറ്റേ സുജൂദാണ് നിങ്ങൾ ഇങ്ങനെ പറയാ അപ്പൊ പേരോട് പറഞ്ഞത് ചിലർ കബറിങ്ങൾ പോയിട്ട് സുജൂദ് ചെയ്യുന്നു ഞങ്ങളുടെ മലയാളികൾ തുടങ്ങണ്ട മലയാളികൾ എന്നല്ല നിങ്ങളുടെ നേതാവ് തുടങ്ങിക്കഴിഞ്ഞു ഇനി മയിൽപീലി അല്ലേ നജസാണല്ലേ നിങ്ങൾ പറഞ്ഞത് നിങ്ങളിറക്കിയ അതേ സി ഡിയിൽ നിങ്ങൾ പല മക്കബറയിൽ ഇങ്ങനെ കാണിച്ചിട്ട് നിങ്ങളുടെ ആ വാട്ടും മറ്റൊക്കെ കൂടുതൽ കൊടുത്തുകൊണ്ടുള്ള ആ സി ഡി തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ അതിൽ കാണാം കാണിച്ചു കൊടുക്കും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ എന്താണ് മയിൽപീലി അവരിറക്കിയ സി ഡി ഉള്ളതാണ് ശ്രദ്ധിച്ചോളൂ ആ മക്ബറിൽ നിങ്ങൾക്ക് കാണാം മയിൽപീലി ഒരു കെട്ടുകൊണ്ടേച്ച
ഇവരുടെ ഇതേ ആളുകൾ നേരത്തെ പറഞ്ഞ പൊന്മള സുജൂദ് ചെയ്ത അല്ല പൊന്മള മുത്തിയ അതേപോലെ തന്നെ മറ്റേ ആൾ സുജൂദ് ചെയ്ത കണ്ടോ മയിൽപീലി മയിൽപീലിയാണ് നജസല്ലേ അത് പേരോട് അങ്ങനല്ലേ പറഞ്ഞത് ഈ നിലയ്ക്ക് അത് മഖ്ബറയിൽ കൊണ്ടുപോയി വെക്കുന്നു ഇനിയോ ഇനി സഹോദരങ്ങളെ പൊന്മള മുത്തിയല്ലോ മറ്റേ ആൾ വൈലത്തൂർ തങ്ങൾ മുത്തിയതാണ് എന്ന് പറയാറുണ്ടല്ലോ എങ്കിൽ മുത്താനും നിർവാഹമില്ല മുത്താനും നിർവാഹമില്ല പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ആ പ്രവാചകന്റെ ഖബർ അതുപോലെ മുത്താൻ പാടില്ല എന്ന് പേരോട് സഖാഫി തന്നെ പറഞ്ഞിരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അത് മുത്താൻ പാടില്ല പ്രവാചകന്റെ ഖബർ പോലും മുത്താൻ പാടില്ല കേട്ടോ പേരോട് പറയുന്നു ഇമാം നബവി റഹിമഹുല്ലാഹ് പ്രത്യേകം എടുത്തു പറഞ്ഞില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ചുംബിക്കാൻ പോകരുത് അവിടെ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ ദൂരെ നിന്നിട്ട് അതവോടെ പെരുമാറണം ഖബർ ചുംബിക്കരുത് ഖബർ തടയരുത് എന്ന് ഈദാഹിലെ ഇമാം നബവി റഹിമഹുള്ള പറഞ്ഞപ്പോൾ ഈ തടകലും ചുംബിക്കലുമാണ് ബറക്കത്ത് എന്ന് ആരും ചിന്തിച്ചു പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നബവി റഹിമഹുള്ള ഈദാഹിൽ വിവരിച്ചു അതാ കൊറേ ആളുകൾ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നീ നോക്കണ്ട തെയ്യത്തു സാരിക്കുകയും കൊണ്ട് അതേ ശരിയായ സുന്നത്തിന്റെ നടപടിക്രമത്തിലേക്ക് നീങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഒരു കുറച്ച് ദൂരെയായി അതവൂടെ ഗുരുത്വത്തോടെ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന ഖബറിന്റെ താഴ്ഭാഗത്തേക്ക് നോക്കി നിന്ന് അതും കൈ നിസ്കാരത്തിൽ കെട്ടുന്നത് പോലെ അടക്കത്തോടെ വെച്ച് വളരെ ബഹുമാനാദരവോടെ ഖബറിന്റെ അടുത്ത് പോയി നിന്ന് നീ സിയാറത്ത് ചെയ്തു നീ ആ ഖബർ തൊടാൻ പോകണ്ട നീ ആ ഖബർ ചുംബിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം നബവി അവിടെ പറഞ്ഞൊരു വാചകമാണ് ഓ മനുഷ്യ ആളുകൾ കുറച്ചേ നിന്റെ കൂടെ ഉള്ളൂ എന്ന് നീ നോക്കണ്ട അപ്പോ റസൂലുള്ളാഹിന്റെ ഖബർ ചുംബിക്കരുത് മുത്തരുത് കൂട്ടരെ റസൂലുള്ളാഹിന്റെ ഖബർ ഏറ്റല്ലേ ബാക്കി ഖബറൊക്കെ ഉള്ളൂ നിങ്ങൾ ആലോചിച്ച് നോക്കി അതുവരെ മുത്താൻ പറ്റൂലെങ്കിൽ പിന്നെ മറ്റേ ഖബർ എങ്ങനെ നിങ്ങൾ മുത്തുക ഞങ്ങൾ ഒരു ഖബറും മുത്താൻ പറ്റൂല അത് ജൂതന്മാരെ ഏർപ്പാടാണെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ആദത്തുൽ യഹൂദ് അവരെ ഏർപ്പാടാണ് റസൂലുള്ളാഹി സ്വല്ലം പഠിപ്പിച്ചോ ഇല്ല സ്വഹാബത്ത് പഠിപ്പിച്ചോ ഇല്ല ഇനി സഹോദരങ്ങളെ ഔലിയാക്കള് ഞങ്ങളെ പറ്റി പറയും മുജാഹിദീങ്ങൾ ഔലിയാക്കന്മാർക്കെതിരാണ് അല്ലേ അല്ലേ സഹോദരങ്ങളെ ഈ മുസ്ലിയാക്കന്മാർ പേരോട് സഖാഫി അയാൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു വല്ലാത്ത അപകടം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പോലും ഈ മുസ്ലിയാർ എന്താണ് പറഞ്ഞത് നിങ്ങൾ കേൾക്കാൻ പോവുകയാണ് എന്താണെന്നറിയോ ഔലിയാക്കന്മാർ ഞങ്ങൾ നിഷേധിക്കില്ല അവരെ കറാമത്ത് ഞങ്ങൾ എതിർക്കില്ല അത് കറാമത്തുണ്ട് സംശയമില്ല ഔലിയാക്കന്മാരുണ്ട് സംശയമില്ല അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അറിഞ്ഞോളൂ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ അവർക്ക് യാതൊന്നും പേടിക്കാനില്ല വിഷമിക്കാനില്ല അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ അവര് വളരെ നല്ല ഈമാനുള്ളവരാണ് തഖ്വയോടെ ജീവിക്കുന്നവരാണ് അവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ ഈമാനില്ലാത്തവൻ വലിയവല്ല തഖ്വയില്ലാത്തവൻ വലിയവല്ല എന്നാൽ ഇന്ന് മുസ്ലിയാക്കന്മാർ കൊണ്ടു നടക്കുന്ന പല ഔലിയാക്കന്മാരും എന്തൊക്കെയാണ് നിങ്ങൾ കേട്ടോളൂ ഇപ്പൊ സി എം വലിയുള്ള എന്ന പേരിൽ കൊണ്ടുനടക്കുന്ന ആളുണ്ടല്ലോ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിം അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം ഒരു മജ്ദൂബായ വലിയായിരുന്നു മജ്ദൂബായ വലിയ എന്നിട്ടോ മജ്ദൂബായ വലിയായിരുന്നു മാത്രമല്ല അദ്ദേഹം നിസ്കരിക്കണ ചിലപ്പോ നമ്മൾ കാണൂല റമദാനിൽ ഭക്ഷണം കഴിക്കണ ഞാൻ കണ്ടിക്കണ് നോമ്പറന്നിട്ട് കഴിക്കണ അതല്ലേ പറഞ്ഞേ ഒന്ന് കേട്ടാളി സി എം എന്ന് പറഞ്ഞത് ഒരു മജ്ദൂബായ വലീജ ഒരു മജ്ദൂബായ വലീജ മൂപ്പര് ചിലപ്പോ നമ്മൾ നിസ്കരിക്കണ നമ്മൾ കാണൂല നോമ്പിനൊക്കെ മൂപ്പര് ഭക്ഷണം കഴിക്കണ ഞാൻ കണ്ടു മജ്ദൂബ് ജദുബിൻ ലഹാലെത്തിയ വലിയൊരു മഹാനാണ് അദ്ദേഹം നോമ്പിന് ഭക്ഷണം കഴിക്കുന്ന ആലോചിച്ചു ഈ നാട്ടിൽ ഈ പ്രദേശത്ത് ഒരു ചെറുപ്പക്കാരൻ റമദാനിലെ ഉച്ച സമയത്ത് നിസ്കരിക്കണ നിസ്കാരമല്ല പള്ളിക്കൊന്നും പേര് നിസ്കാരമൊന്നുമില്ല എന്നിട്ടോ
നാട്ടിൽ തുറന്നൊരു ഹോട്ടലിൽ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടയാൾ ഇങ്ങനെ ഇറങ്ങണേ നമ്മൾ പള്ളിക്കുള്ള ഉസ്താദ് കണ്ടാൽ നമ്മളെ കാന്തപുരോ അല്ലെങ്കിൽ പേരോടോ അങ്ങനത്തെ കുറച്ച് അതിന്റെ അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടോ, ഇങ്ങനത്തെ ഏതെങ്കിലും ആൾക്കാർ കണ്ടാൽ എന്താ പറയാ, ആൾ പോണ ഒരു മജിദുബായ വലിയ പോണെന്ന് അറിയോ? അറിയോ ഇല്ല എന്തേ, ഓന്റെ വാപ്പാനോട് പറയും മകനെ ശ്രദ്ധിച്ചാളെ ഇനിട്ടോ നോമ്പോൽക്കാതെ നടക്കണെന്ന് പറയും അല്ലേ. നിങ്ങൾ ആലോചിച്ചു ഈ നിലക്ക് മജിദൂബായ വലിയെന്നും പറഞ്ഞിട്ട് റമദാനിലും നോമ്പോൽക്കാത്ത നിസ്കരിക്കാത്ത മനുഷ്യന്മാരെ വലിയ എന്ന് പറഞ്ഞ് കൊണ്ടെടുക്കേ കഴിഞ്ഞില്ല. ഇനി ആരാ എന്താ മജ്ദൂബായ വലിയ എന്ന് പറഞ്ഞാൽ അത് പൊന്മുള വിശദീകരിക്കുന്നുണ്ട്. ഒരു പറയാണ് ഉപരിപ്പാളെ കക്കാട് വയസ്സിന്റെ ആൾക്കാർ ചില പാട്ടും കളിന്റെ ക്ലിപ്പിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. ആ കൂടുതൽ കേൾക്കങ്ങക്ക് എന്ത് മജ്ദൂബ് എന്ന് പറഞ്ഞാൽ മജ്ദൂബും മജ്നൂനും തത്വത്തിൽ ഒന്നാണ്. മജ്നൂൻ എന്ന് എല്ലാവർക്കും അറിയാലോ, മജ്ദൂബും മജ്നൂനും തത്വത്തിൽ ഒന്നാണ്. പക്ഷെ വ്യത്യാസം എന്താണ്, അത് ഔലിയ ആയതുകൊണ്ട് അദബിന് വേണ്ടി നമ്മള് മജ്നൂൻ എന്ന് പറയില്ല, തത്വത്തിൽ ഒന്നും തന്നെ തന്നെയാണ്. ഒന്ന് കേട്ടാളി, മടവൂർ താടി പിടിച്ചിട്ടുണ്ടല്ലോ, മടവൂർ മുറബിയ ശൈഖ് എന്ന് ആരെ പറഞ്ഞു? മടവൂർ തന്നെ ഞാൻ ശൈഖാണെന്ന് ആരെങ്കിലും പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? മടവൂർ കുറെ ആളുകൾക്ക് ഇവിടെ തെർബിയത്ത് കൊടുക്കാന്ന് പറഞ്ഞ തെരീക്കത്ത് കൊടുക്കാന്ന് കൊടുത്തിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ മടവൂർ തെരീക്കത്ത് പറഞ്ഞുണ്ടോ? അതൊന്നുമില്ല. ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾ താടി പഠിക്കുന്നത് മടവൂർ മാത്രമല്ല, പഠന ലോകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. അദ്ദേഹം മുറബിയായ ശൈഖാണെന്ന് പറഞ്ഞിട്ടില്ല, നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് മുറബിയായ ശൈഖാണെന്ന് പറയുന്നുമില്ല. അദ്ദേഹത്തെ കുറിച്ച് ഒന്നുകിൽ പറയാനുള്ളത് അദ്ദേഹം ഒരു ജദൂബിന്റെ ഹാലുള്ള ആളാണ്, മജ്ദൂബാണ്. മജ്ദൂബ് എന്ന് പറയുമ്പോ തനിച്ച ഭ്രാന്തം പോലെ ആയിക്കോണമെന്നില്ല, മാനസിക അസ്വസ്ഥത ദുന്യവിയായ കാര്യങ്ങളിൽ ഉണ്ടാകുമ്പോ തന്നെ രണ്ടു തരത്തിലുണ്ട്. കണ്ടാത്തന്നെ ഭ്രാന്തന്റെ കോലത്തിലുള്ള ഭ്രാന്തന്മാരുണ്ട്, കണ്ടാൽ യാതൊരു കുഴപ്പമില്ല, സംസാരത്തിനും കുഴപ്പമില്ല, നല്ല നീറ്റാണ്. എന്നാ മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ പിടികൂടിയതിന്റെ കാരണം മനസ്സിന്റെ നിയന്ത്രണവും മനസ്സിന്റെ സമനിലയും തെറ്റിയിരിക്കുന്നു, അങ്ങനത്തെ മാനസികരൂപങ്ങളുണ്ട്. ഇതേ അവസ്ഥ ജദൂബിന്റെ ഹാലിൽ ഉണ്ടാവും, കാരണം മജ്ദൂബും മജ്നൂനും തത്വത്തിൽ ഒന്നാ. പിന്നെ വ്യത്യാസം എന്താണ്, മജ്നൂന് നമ്മൾ ഔലിയ ആയതുകൊണ്ട് പറയില്ല, അദബിന് വേണ്ടി. ഇതാണ് അൽ ഫർഖു ബൈനൽ മജ്ദൂബി വൽ മജ്നൂൻ. മജ്ദൂബും മജ്നൂനും തമ്മിൽ വ്യത്യാസത, രണ്ടും ഭ്രാന്ത്, രണ്ടാക്കും ഭ്രാന്ത് തന്നെയാണ്. പക്ഷെ എന്താണ്, ഒന്ന് അതുകൊണ്ട് നമ്മൾ പറയില്ല എന്നുള്ളൂ. എന്റെ മനുഷ്യന്മാരെങ്കിലും ഈ പിരാന്തന്മാർ ഔലിയ എന്ന് പറഞ്ഞ് കൊണ്ടെടുക്കേ, ഭ്രാന്തുള്ള ആൾക്ക് തെക്കിലീഫില്ല, അതുകൊണ്ട് അയാൾക്ക് നോമ്പുണ്ടാവില്ല. പക്ഷെ അയാൾ ഔലിയ എന്ന് പറഞ്ഞ് കൊണ്ടെടുക്കാൻ ആരെ പറഞ്ഞു? അതാ പ്രശ്നം. ഒരാൾക്ക് മാനസിക സുഖമില്ലെങ്കിൽ അയാൾക്ക് തെക്കിലീഫില്ല, മതവിധികൾ ബാധകമല്ല, അതുകൊണ്ട് അയാൾക്ക് നോമ്പുണ്ടാവില്ല, നിസ്കാരം ഉണ്ടാവില്ല. പക്ഷെ അയാൾ ആ അങ്ങനത്തെ ആൾ ഔലിയ എന്ന് പറഞ്ഞ് കൊണ്ടെടുക്കാൻ ആരെ പറഞ്ഞു? ഇനി മജ്ദൂബായ വലിയനെ തുടരാൻ പറ്റൂല എന്നാണ് പേരോട് പറയുന്നത്. ശേഷം അദ്ദേഹം പറയുന്ന വേറൊരു അപകടം നിങ്ങൾക്ക് കേൾക്കാം. എന്താ പറയുന്നത്? മജ്ദൂബായ വലിയനെ തുടരാൻ പറ്റുകയില്ല. പേരോട് കേട്ടോളൂ, ഔലിയാക്കളെ കൂട്ടത്തിൽ മജ്ദൂബുകൾ എന്ന് പറയുന്ന ചില കക്ഷികൾ ഉണ്ട്. എന്താണ് അവരെ സ്ഥിതി? അവർ അള്ളാഹുവിനെ സ്നേഹിച്ചിട്ട് മനസ്സ് തെറ്റിപ്പോയി, അവരുടെ വാക്കുകൾ സ്വീകരിക്കാൻ പാടില്ല, അവരെ പിന്തുടർന്ന് ജീവിക്കാൻ പാടില്ല, അവരോട് തരീഖത്ത് വാങ്ങാൻ പാടില്ല, അഥവാ അവരുടെ നിർദ്ദേശം സ്വീകരിക്കാൻ പാടില്ല. അപ്പൊ മജ്ദൂബായ വലിയന്റെ ഉപദേശം സ്വീകരിക്കാൻ പാടില്ല, തുടരാൻ പാടില്ല, പിൻപറ്റാൻ പാടില്ല, മജ്ദൂബായ വലിയനെ തുടരാൻ പറ്റൂല. ഇനി അദ്ദേഹം പറയുന്നു, ഉമർ റളിയല്ലാഹു അൻഹു മജ്ദൂബായ വലിയായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു മജ്ദൂബായ വലിയായിരുന്നു. ആര്? പേരോട് പറയാ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഉമർ അല്ലാഹു തുടരാൻ പറ്റൂല, മാതൃകാക്കാൻ പറ്റൂല അല്ലേ? നിങ്ങൾ കേട്ടോളൂ, ഇയാൾ പറയുന്നത് റസൂലുള്ളാഹി വഫാത്തായ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു പറഞ്ഞല്ലോ, റസൂലുള്ള വഫാത്തായി എന്ന് പറഞ്ഞ ആളെ തല ഞാൻ എടുക്കും, കൊല്ലും എന്ന് പറഞ്ഞല്ലോ. ഇത് വെച്ചിട്ട് ഇയാള് പറയാണെന്ത്, അങ്ങനെ പറഞ്ഞ ആളെ കൊല്ലാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ആ മാനസിക നില അങ്ങ് തെറ്റിപ്പോയി. അതാണ് മജ്ദൂബായ ഔലിയാക്കന്മാർ. അവ ഉമർ റളിയല്ലാഹു പെട്ട ആളാണ്. ഒന്ന് കേട്ടാളി, വഫാത്തായി പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തല വെട്ടാൻ പാടുണ്ടോ?
പക്ഷേ ഉമർ ഖത്താബിന്റെ മനസ്സ് തെറ്റിപ്പോയി. അതാണ് മജ്ദൂബികളായ ഔലിയാക്കളുടെ അവസ്ഥ. അവർ മനസ്സ് തെറ്റിപ്പോയവരാണ്. പക്ഷേ ഉമർ ഖത്താബിന്റെ മനസ്സ് തെറ്റിപ്പോയി. അതാണ് മജ്ദൂബികളായ ഔലിയാക്കളുടെ അവസ്ഥ. അവർ മനസ്സ് തെറ്റിപ്പോയവരാണ്.